നമസ്കാരം ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഞാനൊരു ഡിസ്ക്ലെയിമർ തരികയാണ് ഈ ഒരു വീഡിയോയിൽ കാര്യകാര്യ പ്രസക്തിയുള്ള വലിയ കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ഇതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറിനെ കുറിച്ചിട്ടും ചില അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും മാത്രമാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി സമയം കളയേണ്ടതില്ല കാര്യം എനിക്ക് വ്യൂസിലാണ് ലാഭം പക്ഷേ ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഇങ്ങനെയുള്ള ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് മലയാള സിനിമ റിവ്യൂ റിവ്യൂവേഴ്സ് ഈ ഒരു ചർച്ച കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക ാണ് ഇത് ആക്ച്വലി ഇവിടെ നടക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വന്ത് ഗോക്കും കുറേ മാധ്യമങ്ങളും ഇവിടെയുള്ള കുറേ അധികം സിനിമാ പ്രവർത്തകരെ ചുമ്മാട്ട് വട്ടം ചുറ്റിക്കുന്നു എന്നുള്ളത് മാത്രമേ ഇതിൽ നിന്നും മനസ്സിലാവുന്നുള്ളൂ കാരണം അശ്വന്ത് ഗോക്കിനറിയാൻ ഇതിനകത്ത് വലിയ സംഗതികളൊന്നുമില്ല മാധ്യമ പ്രവർത്തകർക്കറിയാം ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു തീരുമാനം വരത്തില്ല സിനിമാ പ്രവർത്തകർ കുറേ ആളുകൾ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അവർ വിചാരിക്കുന്നത് എന്തൊക്കെ ഒരു നിയമനിർമ്മാണം നടക്കും എന്നുള്ളതാണ് എങ്ങനെ നടക്കാനായിട്ടാണ് യാതൊരുവിധ പരിഹാരവും ഇല്ലാത്ത ഒരു ഡിസ്കഷനാണ് ഇത് വെറുതെ അവസാനം അശ്വന്ത് ഗോക്കിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വെറുതെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മനോരമ ചാനൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡിസ്കഷൻ ഭയങ്കര ആസ്വാദകരമായിരുന്നു ഭയങ്കര എൻ്റർടൈൻമെന്റ് ആയിരുന്നു അതിനകത്ത് അവതാരിക മിട്ടു വളരെ മാന്യമായിട്ട് തന്നെ വളരെ പക്വതയോടെ തന്നെ ഈ ഒരു കാര്യങ്ങളെ പരിഗണിച്ചു മാതൃഭൂമി കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് റിവ്യൂവേഴ്സ് എന്തോ ആണ് റിവ്യൂവേഴ്സ് എന്തോ നിഗൂഢ ശക്തികളാണ് എന്തോ വലിയ ലോബിയാണ് അവർ ഇരുട്ടറകളിൽ ഒളിഞ്ഞിരുന്ന് സിനിമയെ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അപ്രോച്ചാണ് ആക്ച്വലി അത് മാതൃഭൂമിയുടെ ഒരു ജേണലിസ്റ്റിന്റെ ലേഖനമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അറിയത്തില്ല അത് ഏതോ ഒരു സംവിധായകന്റെ ഏതോ ഒരു പരാജയപ്പെട്ട സംവിധായകന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സ്കില് കൊണ്ട് എഴുതി വെച്ചിട്ടുള്ള എന്തോ ഒരു ലേഖനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത് പറയുന്ന തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും പുലിപ്പിക്കലാണ് ഇങ്ങനെ പുലിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യമില്ല മാതൃഭൂമിയുടെ ആ ഒരു അജണ്ട ശരിക്കും മനോരമയ്ക്ക് ഇവിടെ ഇല്ല പക്വതയുള്ള വിവരമുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു അജണ്ട വെക്കാനായിട്ട് പറ്റത്തില്ല കാരണം റിവ്യൂവേഴ്സ് കാരണം അല്ലെങ്കിൽ റിവ്യൂ കാരണം സിനിമ നശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇവരുടെ പത്രത്തിൽ ആ ഒരു കോളം എടുത്ത് മാറ്റേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ മനോരമ ആ ഒരു ഉദ്യമത്തിന് മുതിർന്നില്ല വളരെ പക്വതയുള്ള ഒരു സമീപനം ഈ ഒരു ചർച്ചയെക്കുറിച്ചിട്ട് ടോട്ടലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ ഇടയ്ക്ക് കാണിക്കാനായിട്ട് ശ്രമിക്കാം വലിയ തൊള്ളിയാണ് നാപ്പത് മിനിറ്റോളം ഉണ്ട് പക്ഷേ രസകരമായിരുന്നു കൊണ്ട് ഇത് കണ്ടു തന്നു സജീൻ നന്ദിയാട്ടാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോമഡികൾക്ക് ചുക്കാൻ പിടിച്ചത് ബാല ഒരു ചെറിയ കമിയ റോൾ ആണ് ചെയ്തത് എന്നാലും ഗംഭീരമായിരുന്നു ഇതിനെ ഒരു ടോട്ടൽ ചിത്രമായിട്ട് കരുതുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിലപാടുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത് എം എ നിഷേധാണ് അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ എല്ലാം പക്വതയുള്ളതായിരുന്നു അദ്ദേഹത്തിനും ബാലയുടെ കോമഡികൾക്ക് ചിരി നിർത്താനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെയുണ്ടോ കാണുന്ന കാലമാണ് എല്ലാവരുടെയും വിരൽ തുമ്പിൽ സിനിമകൾ കിട്ടുന്ന കാണുന്ന വിലയിരുത്തുന്ന വളരെ വലിയൊരു പ്രേക്ഷക സമൂഹമാണ് നമുക്ക് സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ചും യുവതലമുറ പക്ഷേ അവരുടെ സാമാന്യ യുക്തിയെ കൂടി ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടല്ലേ അത് ഈ റിവ്യൂവിൽ സ്വാധീനിക്കപ്പെട്ട് ആളുകൾ സിനിമ തിയേറ്ററിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ പണം കാണുന്നില്ല എന്നൊക്കെ പ്രേക്ഷകർ നിശ്ചയിക്കുന്നുണ്ട് കൃത്യമായിട്ട് ഇപ്പോൾ അടുത്ത ഇറങ്ങിയ ചില സിനിമകൾ വളരെ കൃത്യമായി തിയേറ്ററിൽ വിജയിച്ചിട്ടുണ്ടല്ലോ അതിനെതിരെയും റിവ്യൂകൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും സിനിമയുടെ വിജയത്തെ സ്വാധീനിച്ചിട്ടില്ല അവതാരിക തന്നെ ആദ്യം ഈ ഒരു ഒരു ചർച്ചയ്ക്ക് മാന്യമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നുണ്ട് സജി നന്ദിയാട്ടിന്റെ ഒരു ആരോപണം അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു സിനിമാ പ്രവർത്തകരുടെ ഒരു ആരോപണം എന്ന് പറയുന്നത് സിനിമ റിവ്യൂസ് കൊണ്ട് സിനിമ നശിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമ്മളെല്ലാവരും എപ്പോഴും പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആങ്കർ പറയുന്നത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെയുള്ള പ്രേക്ഷകരെ വില കുറച്ച് ഒരു രീതിയാണ് ശരിക്കും ഈ റിവ്യൂ കാരണം സിനിമ നശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരെന്നെ മണ്ടന്മാരാണോ അവർ ഒരാൾ പറയുന്നത് കേട്ടിട്ട് സിനിമ കാണാനോ കാണാതിരിക്കാനോ തീരുമാനമെടുക്കുന്ന തരത്തിലേക്കാണ് മെജോറിറ്റി എന്നുള്ള ഒരു ആരോപണം ഭയങ്കര ഇൻസൾട്ടിങ് ആണ് നമ്മളെല്ലാവരും ലോക സിനിമകൾ കാണുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാ സിനിമകൾ കാണുന്ന സമയത്ത് ഓരോ നാട്ടിൽ പോയിട്ട് അവിടെയുള്ള അശ്വന്ത് ഗോകുമാരുടെ റിവ്യൂ കണ്ടിട്ടല്ല നമ്മൾ സിനിമ കാണുന്നത് അതേപോലെ തന്നെയാണ് ആ സിനിമ ഇറങ്ങിയ സമയത്ത് ആർക്കും പ്രതീക്ഷിക്കില്ലാത്തൊരു സിനിമയായിരുന്നു പക്ഷെ അത് പല ആളുകൾ റിവ്യൂ ചെയ്തതിനു ശേഷം ആ സിനിമ കാണാൻ വേണ്ടി ആളുകൾ തയ്യാറായിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പോസിറ്റീവായ മാറ്റങ്ങളും സിനിമയ്ക്ക് ലഭിക്കുന്നില്ല പക്ഷെ അതൊന്നും കാണാതെ സിനിമ പറയപ്പെടുന്നത് ഇത്രയും സിനിമകൾ ഇറങ്ങിയിട്ട് യഥാർത്ഥത്തിൽ ബോംബിങ് നടക്കുന്നത് തിയേറ്റർ അകത്താണ് സിനിമകൾ ഇറങ്ങി എല്ലാം പൊട്ടുകയാണ് റിവ്യൂ ബോംബിങ് കോടതി ഇപ്പോൾ അങ്ങനെ ഒരു പദപ്രയോഗമാണ് നടത്തിയത് റിവ്യൂ ബോബിംഗ് ആണോ ശരിക്കും ഇവിടെ ഒരു സിനിമയെ തകർക്കാനുള്ള അത് കാണുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് റിവ്യൂ വരുന്നതിനേക്കാളും ആയിട്ട് സജീവ് അടക്കമുള്ള ആളുകൾ ആരോപിക്കുന്ന ഫേക്ക് കേഡുകളിൽ നിന്നിട്ടുള്ള കമന്റുകൾ എങ്ങനെയാണ് വരുന്നത് ഒരു സിനിമയ്ക്ക് ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് എതിരാളികൾ കാര്യമായിട്ട് തന്നെ ഉണ്ട് മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ മോഹൻലാൽ ഫാൻസ് കൂട്ടമായിട്ട് തന്നെ എത്തി ആക്രമിക്കുന്നു മമ്മൂട്ടി ഫാൻസ് ഭയങ്കര മോശമായിട്ട് തിരിച്ച് മോഹൻലാൽ സിനിമകളെ ആക്രമിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളധികം ആൾക്കളിലേക്ക് എത്തുന്ന റിവ്യൂ അല്ല എന്നാലും ഞാൻ ആ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒത്തിരിയധികം പ്രേക്ഷകർ വരികയും ആ ഒരു പ്രേക്ഷകരിൽ കുറേയധികം ആളുകൾക്ക് യോജിപ്പുണ്ടായിരുന്ന എന്റെ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയ സമയത്ത് ആ സിനിമ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടതാണ് ആ ഒരു അഭിപ്രായ പ്രകടനങ്ങളെ പോലും താങ്ങാൻ പറ്റാത്ത ഫാൻസ് ആയിരുന്നു മമ്മൂട്ടി ഫാൻസ് എന്ന് പറയുന്നത് സോ കോൾഡ് മമ്മൂട്ടി ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് അപ്പോൾ സിനിമ റിവ്യൂവിനെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബോധമില്ലാത്ത ഒരു ഫാൻസ് ടീമുകളുണ്ട് ഇവരുടെ ഈ ഒരു ആക്രമണ മനോഭാവം തന്നെയാണ് മറ്റൊരു സിനിമ വരുന്ന സമയത്ത് തകർക്കാനായിട്ട് ഓടി വരുന്നത് ആക്ച്വലി ബോംബിങ് വരുന്നത് മെയിൻ ആയിട്ട് അവിടെ നിന്നാണ് ഒരു സിനിമ മോശമാണ് എന്ന് ഇങ്ങനെ കാണാതെ തന്നെ കമന്റ് വലിയ കൂട്ടം ആൾക്കാരുണ്ട് ഈ കമന്റ് ഇടുന്ന ആളുകൾ ഈ ഫേക്ക് കേടികൾ നിയന്ത്രിക്കുന്ന ആളുകൾ ആണോ അത് റിവ്യൂസ് അല്ലേ ബി അത് പ്രൊമോഷൻ ടീം ആയിരിക്കാം അതിനെ ഒരു അന്വേഷണം നടത്തണം ഒരാൾ ഒരു സിനിമ ഉണ്ട് ഒരു റിവ്യൂ പറയുന്നത് അത് ഒരാൾ മാത്രമാണ് ഒരാളുടെ അഭിപ്രായ പ്രകടനമാണ് അത് മനസ്സിലാക്കാനായിട്ട് ഇവിടെയുള്ള ഒരു വലിയ മജോറിറ്റി ഉണ്ട് എന്നാൽ കമന്റ് ബോക്സുകളിൽ കൂട്ടമെത്തുന്ന പേഡ് കമന്റുകളെ കുറിച്ച് എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രമുഖ പ്രൊഡ്യൂസറുടെ പടങ്ങളെക്കുറിച്ചിട്ട് റിവ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിവ്യൂവിന് തുടക്കം മുൻപ് തന്നെ ആ ഒരു സിനിമയെ പൊക്കി അടിച്ചുകൊണ്ട് കുറെ കമന്റുകൾ വരും അതേപോലെ തന്നെ റിവ്യൂവിനകത്ത് എന്തെങ്കിലും പാടുണ്ടോ എന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും നെഗറ്റീവ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ആയിട്ട് വന്നിട്ടുള്ള അക്രമങ്ങൾ വരും ഇതാണ് ആക്ച്വലി ബോംബിങ് ഇവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ എങ്കിലും സിനിമയുടെ ഒരു ഇനീഷ്യൽ കണക്ഷനെ ബാധിക്കുന്ന ആൾക്കാരെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ബാക്കിയെല്ലാം വ്യക്തികളാണ് അശ്വന്ത് ഗോക്ക ഒരു വ്യക്തിയാണ് അയാൾ സിനിമ കണ്ടിട്ട് വൈകിട്ട് റിവ്യൂ ഇടുന്ന ഒരു വ്യക്തിയാണ് ഒരു സിനിമയുടെ വിധിയൊക്കെ ഒന്ന് രണ്ട് ഷോ കഴിയുമ്പോ തന്നെ തന്നെ ഇദ്ദേഹം ഇവിടെ ഇരുന്ന ആ യൂട്യൂബർ പറയുന്ന ഒരു വാചകം കേട്ടോ താൻ പോസിറ്റീവായി ആയി പറഞ്ഞ പടം പ്രേക്ഷകർ ശ്രദ്ധിക്കണം ആ പോയിന്റ് താൻ പോസിറ്റീവായി പറഞ്ഞ പല പടങ്ങളും പരാജയപ്പെട്ടു അതിന്റെ അർത്ഥമാണ് ഇദ്ദേഹത്തിന് റിവ്യൂ ചെയ്യാൻ അറിയില്ല ഇദ്ദേഹത്തിന് പേരെ മോശപ്പെടുത്താൻ മാത്രമേ അറിയൂ യഥാർത്ഥ റിവ്യൂവർ ഇപ്പോൾ ശ്രീ അറിയൂർ കുറിച്ച് നമുക്ക് റിവ്യൂ കോക്കിന്റെ റിവ്യൂവർക്ക് ആരാധകരുണ്ട് അല്ലെങ്കിൽ ഫാൻസ് ഉണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹത്തിന്റെ യൂട്യൂബിന്റെ റീച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് വിസ്മരിക്കുന്നില്ല പിന്നീട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ സിനിമ റിവ്യൂ ചെയ്യാനായിട്ടുള്ള അറിവിനെ കുറിച്ചിട്ട് സിനിമ റിവ്യൂ ചെയ്യാനായിട്ടുള്ള അറിവ് എന്താണ് സിനിമ കാണാനായിട്ടും മനസ്സിലാക്കാനായിട്ടും ആ ഒരു ഭാഷ മനസ്സിലാക്കാനായിട്ടും ആ ഒരു ഭാഷ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്റ്റേറ്റിൽ വെച്ചിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബോധമുള്ള ഒരാൾക്ക് ആ ഒരു ആസ്വാദന ഹൃദയമുള്ള ഒരാൾക്ക് സിനിമാ നിരൂപണം നടത്താം അതിന് പ്രത്യേകിച്ച് കോഴ്സൊന്നും ഇല്ല ഫിലിം അപ്രിസിയേഷൻ കോഴ്സൊക്കെ നടത്തുന്നുണ്ട് അത് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ മാത്രം അതിനെക്കുറിച്ചിട്ട് പഠിച്ചാൽ മതി അല്ലാതെ ഒരു ആസ്വാദകൻ്റെ പോയിന്റ് ഓഫ് വീയിൽ സിനിമ ആസ്വാദകരമാണോ ബോർഡിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാനായിട്ട് പ്രത്യേകിച്ച് വലിയ പഠനത്തിൻ്റെ ഗവേഷണത്തിൻ്റെ ആവശ്യമില്ല പിന്നീടുള്ള മെയിനായിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് മറ്റേ കൂലിയാണ് സിനിമ ഒരു വലിയ കൂട്ടം ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് അപ്പോൾ നമ്മളൊരു സിനിമയുടെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ കണ്ണീരും മറ്റേ കരസിലുമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഒരു വലിയ കൂട്ടം ആൾക്കാർ പാവപ്പെട്ട ആൾക്കാർ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ലൈറ്റ് ബോയ്സ് അവരുടെയൊക്കെ അധ്വാനത്തെയാണ് നിങ്ങളിങ്ങനെ കുറ്റം പറയുന്നത് ശരിക്കും ആക്ച്വലി സിനിമാ മേഖലയിൽ മലയാള സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ഇപ്പം സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടേ എനിക്കറിയത്തുള്ളൂ ഈ ഇൻഡസ്ട്രിയില് ശരിക്കും ഈ ഇവരൊക്കെ നല്ല രീതിയിൽ ബഹുമാനം കിട്ടുന്ന തൊഴിലാളികളാണോ എനിക്ക് തോന്നിയിട്ടില്ല അടിമ പണിയാണ് ഇവിടെയുള്ള പല ആളുകൾക്കും ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരുന്നു ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെക്കാളും ലാഭം സപ്ലൈ ചെയ്യുന്ന ആളുകൾക്കാണ് അത്ര കട്ടിങ് ആണ് അവർ വന്നിങ്ങനെ ഇരിക്കുന്നു രണ്ടാം രണ്ടാംഘട ഫുഡ് കഴിക്കുന്നു അല്ലെങ്കിൽ മൂന്നാം കട ഫുഡ് കഴിക്കുന്നു അവർക്ക് ഈ ഒരു സിനിമയുമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല അതേപോലെ തന്നെ ഇവിടെ ഇറങ്ങുന്ന പൊട്ടിപ്പോകുന്ന പല സിനിമകളും ഒരു പ്രൊഡ്യൂസറുടെ കണ്ണീര് മാത്രമാണ് ആ ഒരു പ്രൊഡ്യൂസറുടെ കണ്ണീരിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ആരാണ് പലപ്പോഴും ഒരു പ്രൊഡ്യൂസറുടെ പൈസ ഉണ്ട് അറിയുന്ന സമയത്ത് ഒരു തട്ടിക്കൂട്ട് കഥയുമായിട്ട് വരുന്ന ആൾക്കാരാണ് മെയിൻ ഉത്തരവാദികൾ അതേപോലെ ആ ഒരു കഥയുടെ മാർക്കറ്റ് റിസർച്ചോ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ മാർക്കറ്റ് റിസർച്ചോ നടത്താതെ ഇത് പൊട്ടുമെന്ന് ഉള്ള എല്ലാവിധ ചിന്തയോടെയും തന്നെ വർക്ക് ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർ അതിനകത്തുണ്ട് അപ്പോൾ അവരും അതിൻ്റെ ഉത്തരവാദികളാണ് ഇവിടെ ആഫ്റ്റർ ഒരു പ്രൊഡ്യൂസറിനെ തന്നെയാണ് നഷ്ടം പല പ്രൊഡ്യൂസർമാരും വേറെ പല ജോലിയും ചെയ്ത് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ടാണ് സിനിമാ മേഖലയിലേക്ക് വരുന്നത് അപ്പോൾ സിനിമാ മേഖലയിൽ അറിവുള്ള ആൾക്കാർ അവരെ പിന്തിരിപ്പിക്കണം അല്ലെങ്കിൽ നല്ലൊരു കഥ സെലക്ട് ചെയ്യാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെയുള്ള യാതൊരുവിധ സപ്പോർട്ട് സിസ്റ്റവും ഇല്ല ഒരാൾ പൈസയായിട്ട് വരുന്നു എങ്ങനെയെങ്കിലും തങ്ങൾക്കുള്ള വിഹിതം അതിൽ നിന്ന് അടിക്കാൻ വേണ്ടി സിനിമ നടീ നടന്മാരടക്കമുള്ള ആളുകൾ ഉൾക്കൊണ്ടിട്ടാണ് ഒരു ഒരു സിനിമ തട്ടിപ്പ് നടക്കുന്നത് അങ്ങനെയുള്ള പല സിനിമകളാണ് പരാജയപ്പെടുന്നത് അവസാനം ആ ഒരു പ്രൊഡ്യൂസറെടുത്ത് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പല സംവിധായകരും ഈ റിവ്യൂവേഴ്സിന്റെ മണ്ടയിലേക്ക് കയറുന്നത് അവർ പാവങ്ങൾ പ്രൊഡ്യൂസർമാർ പാവങ്ങൾ പുതിയ പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ കളി അറിയാം അപ്പോൾ അവർ കഥ നോക്കിയിട്ട് സെലക്ട് ചെയ്തുള്ളൂ അവരുടെ പരാജയങ്ങൾക്ക് അവർ വേറെ ഒരാളെയും കുറ്റം പറയാനും വരില്ല ആ ചോദ്യം ഇപ്പോൾ നിങ്ങളൊരു സ്ത്രീയാണ് ഇപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയ ലേഡി അല്ലെ പ്രഗ്നൻറ്റ് ആനാണോ പെണ്ണോന്ന് മുമ്പേ പോയി ഹോസ്പിറ്റലിൽ ചോദിക്കാൻ പറ്റുമോ എന്റെ ചോദ്യം ഇതാണ് ഒരു ആയ ചോദിക്കാൻ റൂൾസ് ഉണ്ടോ ഇവിടെ ഇനി ബാലയുടെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ ബാല അസുഷൽ ബാല എന്തൊക്കെയോ മണ്ഡലങ്ങൾ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് ബാല പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയാണ് ഒരു ഒരു കുട്ടിയുടെ ജനനം പോലെയാണ് ഒരു സിനിമയുടെ ജനനം നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ളതാണ് ആ ഒരു കുട്ടിയുടെ ജനനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അതൊന്നും പറയരുത് അങ്ങനെയൊക്കെയാണ് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എക്സ്പ്ലെയിൻ ചെയ്തത് ഞാൻ കുളവും കാരണം ബാലിക തന്നെ പറഞ്ഞ് മുഴുവിക്കാൻ പറ്റിയില്ല അപ്പം ഈ സിനിമ ഒരു ഒരു ഗർഭസ്ഥ ശിശുവിനോടൊക്കെ ഉപമിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ ഒരു പ്രൊഡ്യൂസറെ പറ്റിക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ ഇവിടെയുള്ള സിനിമ നടീ നടന്മാർക്കൊക്കെ അത്യാവശ്യ സിനിമകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഒരു പ്രൊഡ്യൂസർ ഒരു കഥയുമായിട്ട് വരുന്ന സമയത്ത് പലപ്പോഴും പ്രമുഖ നടൻ ഇന്റർവ്യൂലടക്കം ആഘോഷിക്കപ്പെടുന്ന നടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു സിനിമ ചെയ്തത് എനിക്കറിയായിരുന്നു ആ ഒരു സിനിമ വിജയിക്കത്തില്ല എന്നുള്ളത് അപ്പം അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല ഇതൊരു വലിയ നാടകമാണ് അശ്വന്ത് ഗോക്ക് അതേപോലെ തന്നെ മീഡിയ അവർ അവരുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അത് ഭയങ്കര എൻ്റർടൈനിങ് ആണ് ഞാനത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട് ബാക്കിയുള്ളത് ശരിക്കും പറഞ്ഞാൽ കുറേ പ്രൊഡ്യൂസർമാരെ പറ്റിക്കാനുള്ള പരിപാടിയാണ് സിനിമയുടെ പരാജയം എന്ന് പറയുന്നത് അത് സിനിമയുടെ ആ ഒരു കഥ കൊണ്ടും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ് കൊണ്ടും അത് സംവിധായകൻ്റെ പരാജയം ഒക്കെയാണ് അതൊരിക്കലും റിവ്യൂവേഴ്സിൻ്റെ തലയിൽ ഇടേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ പ്രേക്ഷകരെ വില കുറച്ച് കാണേണ്ട ആവശ്യമില്ല ഇവിടെ റിവ്യൂ ഒന്നും ഇടാത്ത തന്നെ എത്രയോ സിനിമകൾ ആളുകൾ വാനോളം പുകടുത്തുന്നു റിവ്യൂകൾ വരുന്നു അത് നേരിട്ട് കാണാനായിട്ട് ഒ സബ്സ്ക്രിപ്ഷൻ എടുക്കാനോ പറ്റാത്ത ആളുകൾ പോലും ആ ഒരു സിനിമ ടെലിഗ്രാമിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളത് കാണുന്നത് ശരിക്കും സിനിമയുടെ സാമ്പത്തികപരമായിട്ട് നോക്കുന്ന സമയത്ത് മോശമാണെങ്കിലും അയാളിലൊരാസ്വാദകനുണ്ട് ആ ഒരു ആസ്വാദകരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പം അശ്വന്ത് കോക്കല്ല മലയാള സിനിമയിൽ അല്ലെങ്കിൽ റിവ്യൂവേഴ്സ് അല്ല മലയാള സിനിമയിൽ ഏതൊക്കെ സിനിമകൾ കാണണമെന്ന് പ്രേക്ഷകർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാർ അത് ആഫ്റ്റർ ഓൾ പ്രേക്ഷകൻ തന്നെയാണ് ഇത് ചുമ്മാ ഒരുമാർ തട്ടിപ്പ് ചർച്ചയാണ് പിന്നെ രസമുള്ളതുകൊണ്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്നു നമ്മളൊക്കെ ഇതിൻ്റെ പുറകെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അതേപോലെ മറ്റൊരു ആരോപണമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ണി ബ്ലോഗ്സിനൊക്കെ എതിരെ വന്നതാണ് ട്രെയിലർ ഡീകോഡിങ്ങിന് പൈസ വാങ്ങിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ട്രെയിലർ ഡീകോഡിങ് ഭയങ്കര ആണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പം ട്രെയിലർ ഡീകോഡിങ് എല്ലാ സിനിമകൾക്കും ചെയ്യാറില്ല അത് എല്ലാവരും അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ട്രെയിലർ റിയാക്ഷൻ ചെയ്യുന്ന അത്യാവശ്യം വ്യൂസ് കിട്ടുന്ന ഒരു പടത്തിനാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു പടത്തിനാണ് അപ്പോൾ ട്രെയിലർ റിയാക്ഷൻ അല്ലെങ്കിൽ ട്രെയിലർ ഡീകോഡിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സിനിമയ്ക്കാണ് പ്രചാരണം കിട്ടുന്നത് അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ തൻ്റെ സിനിമയ്ക്ക് അങ്ങനെ ഒരു പ്രചാരണം ആവശ്യമുള്ള ആളുകൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ട്രെയിലർ റിയാക്ഷൻ അല്ലെങ്കിൽ ഡീകോഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രമുഖ സിനിമ ഈ ഇന്നലെ ആ ലിസ്റ്റിനകത്ത് വന്നതാണ് കഴിഞ്ഞിടയ്ക്ക് പരാജയപ്പെട്ട അല്ലെങ്കിൽ ഈ റിവ്യൂ കാരണം നശിച്ചു പോയി എന്ന് പറയുന്ന ലിസ്റ്റിൽ വന്ന ഒരു സിനിമയാണ് അപ്പോൾ ആ ഒരു സിനിമയുടെ ട്രെയിലർ റിയാക്ഷൻ ചെയ്യാനായിട്ട് പ്രൊമോഷൻ മാനേജർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുപതിനായിരം രൂപയാണ് ട്രെയിലർ റിയാക്ഷന് വേണ്ടി പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ട്രെയിലർ റിയാക്ഷൻ ചെയ്യുന്നതിന് പൈസ വാങ്ങിച്ചാലാ വാങ്ങിച്ചില്ലെന്നാണ് ട്രെയിലർ ഫുൾ പോസിറ്റീവ് ആണല്ലോ അപ്പോൾ ഞാൻ അടുത്ത ചുമ്മാ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നതിന് ഇരുപതിനായിരം രൂപ വാങ്ങിയെന്താണ് കുഴപ്പം പിന്നെ ഞാൻ അത് പ്രൊമോഷൻ ആണെന്ന് തന്നെ പറഞ്ഞു ചെയ്യുന്ന ഒരു പതിവാണ് എൻ്റെ എല്ലാ പ്രൊമോഷനിലുള്ളതെന്ന് നിങ്ങൾക്കറിയാം അപ്പം ചെയ്ത എന്താണ് കുഴപ്പമെന്ന് ഞാൻ ആലോചിച്ചു പിന്നെ ഞാനത് വാങ്ങിയില്ല അന്ന് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ടൈമിലല്ല വേറെ വർക്കിലൊക്കെ ആയിരുന്നു അപ്പം ഞാനത് വാങ്ങിയില്ല എനിക്ക് തോന്നുന്നത് പിന്നീട് അവരതിനെ ഫോഴ്സ് ചെയ്തില്ല എനിക്ക് തോന്നുന്നു അവർ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതാണ് അതിന്റെ ഒരു സീൻ ഇതേപോലെ തന്നെ സിനിമയുടെ റിവ്യൂവിൻ്റെ കാര്യം ചോദിക്കുന്ന ആൾക്കാരുണ്ട് റിവ്യൂ ഇടാവോ ബ്രോ റിവ്യൂ ഇടാവോ പോയി കാണാമോ ചെറുകിട ആയിരുന്നു അപ്പോൾ അതേപോലെ തന്നെ അവർ ജെനുവിനായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് റിവ്യൂവിന് പൈസ വാങ്ങാറുണ്ടോ അപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് ട്രെയിലർ റിയാക്ഷൻ ചെയ്യുന്ന കാര്യം ചോദിക്കുന്ന സമയത്തും റിവ്യൂവിനെ വിളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് റിവ്യൂ നമുക്ക് ഇഷ്ടപ്പെട്ടതേ പറയുള്ളൂ നമുക്ക് പറയാനുള്ളത് പറയത്തുള്ളൂ അത് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്കൊന്നും കോടികളോ ലക്ഷങ്ങളോ വേണ്ടാത്തതുകൊണ്ടല്ല നമ്മൾ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇത് നമ്മളുടെ ഒരു സ്ഥിര വരുമാന മാർഗ്ഗമാണ് അപ്പോൾ പൊന്മുട്ടയിടുന്ന താറ ാവ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം മുട്ടയിട്ട് പോകുന്ന ഒരു താറാവാണ് അതിനെ തല്ലിക്കൊന്നിട്ട് നമുക്ക് പിടിച്ചു നീക്കാൻ പറ്റത്തില്ല ഇവര് ഇരുപതിനായിരം രൂപ ഒരു വൺ ടൈം പേയ്മെൻ്റ് ആണ് പക്ഷേ ആ ഒരു വൺ ടൈം പേയ്മെന്റ് ചിലപ്പം ഞാനൊരു റിവ്യൂവിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ബാധിക്കുന്നത് ലൈഫ് ലോങ്ങ് ആയിരിക്കും അതുകൊണ്ട് റിവ്യൂവേഴ്സ് ആ ഒരു റിസ്ക് എടുക്കില്ല അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വേറെ എനിക്കിതിനെക്കുറിച്ചിട്ട് ഒരു കാര്യം അറിയത്തില്ല ഞാൻ ആ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെയുള്ള സിനിമാക്കാര് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല അവർക്ക് ഈ ഈ കേസുമായിട്ട് പോകുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് നിലപാടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് നന്ദി